ഓർത്തിരിക്കേണ്ട മണി ടിപ്സ് മുതൽ സാമ്പത്തിക വാർത്തകൾ വരെ വിരൽത്തുമ്പിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിനാൻഷ്യൽ വ്യൂ. റിസർവ് ബാങ്ക് ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ 4% തന്നെ നിലനിർത്താൻ റിസർവ് ബാങ്ക് ധനനയ സമിതി തീരുമാനിച്ചതായി റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു. ആഗോള സാമ്പത്തിക പ്രവർത്തനം ദുർബലമായി തുടരുകയാണെന്ന് ശക്തികാന്ത ദാസ് പറഞ്ഞു. എന്നാൽ ആഗോള ധനവിപണിയിൽ നേരിയ മുന്നേറ്റമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടതു മുതൽ ആഭ്യന്തര ഭക്ഷ്യവിലക്കയറ്റം സമ്പദ്വ്യവസ്ഥയിൽ ഉടനീളം ഉയർന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നല്ല മഴക്കാലവും വിളകളുടെ വിതയ്ക്കിലും കാർഷിക മേഖലയുടെ സാധ്യതകൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നും ദാസ് കൂട്ടിച്ചേർത്തു. ചുരുങ്ങലിന്റെ വേഗത കുറയുന്നുണ്ടെങ്കിലും തുടർച്ചയായ 4 മാസവും ചരക്ക് കയറ്റുമതി ചുരുങ്ങിയതായി ഗവർണർ പറഞ്ഞു. പണപ്പെരുപ്പം ഉയരുമെന്ന് വായ്പാ നയസമിതി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അനുകൂലമായ അടിസ്ഥാന ഫലങ്ങളുടെ സഹായത്തോടെ ഇത് കുറയാൻ സാധ്യതയുണ്ടെന്നും ശക്തികാന്ത ദാസ് പറഞ്ഞു. മാർച്ചിൽ കൊറോണ പ്രതിസന്ധി ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ ബാധിച്ചതു മുതൽ റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ചിരുന്നു. റിപ്പോ നിരക്ക് 4% മുമ്പ് കുറച്ചിരുന്നത്. RBI വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന നിരക്കാണ് റിപ്പോ നിരക്ക്. ഈ വർഷം ഇതുവരെ റിപ്പോ നിരക്ക് 115 basis points കുറച്ചിരുന്നു. റിവേഴ്സ് റിപ്പോ നിരക്ക് 155 BPS ആയി കുറച്ചിട്ടുണ്ട്. 1 BPS 1% പോയിന്റിന്റെ 100ൽ 1 GDP വളർച്ച കുറയുന്നത് തുടരുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു. എന്നിരുന്നാലും COVID-19 പ്രതിസന്ധികൾക്ക് ബദലായുള്ള വാർത്തകൾ ഈ സാഹചര്യത്തെ മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. വേണ്ടത്ര ദ്രവ്യതയില്ലാതെ വായ്പാ റിസർവ് നിരക്ക് കുറയ്ക്കാൻ സാധ്യമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പണലഭ്യത മ്യൂച്വൽ ഫണ്ടുകൾ പോലുള്ള മറ്റു മേഖലകളെയും പിന്തുണച്ചിട്ടുണ്ടെന്ന് ദാസ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ഫിനാൻഷ്യൽ വ്യൂസ്.